ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് കുമാരി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ്. കുമാരി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ രണം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നിർമ്മൽ സഹദേവ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് കുമാരി എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രമായി കുമാരി എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് ഐശ്വര്യ ലക്ഷ്മി എത്തുന്നത്. സ്ത്രീ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ സിനിമയായിട്ട് വേണമെങ്കിൽ കരുതാൻ പറ്റുന്ന സിനിമയാണ് കുമാരി എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ശാപം നിറഞ്ഞ മണ്ണിലേക്ക് വന്ന കുമാരിയുടെ കഥയാണ് പൃഥ്വിരാജ് പറയുന്നത്. അതായത് നമ്മൾ ടീസറിനും ട്രെയിലറും കണ്ട് ഈ ഒരു ഭാഗമായിരുന്നു. ഈ ഒരു നിഗൂഢതകളിലൂടെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. ചിത്രത്തിന്റെ കഥ എന്ന് നോക്കുകയാണെങ്കിൽ ദൂരെ വടക്ക് ആകാശം മുട്ടുന്ന ഇരുടിമലയ്ക്കപ്പുറം ഭൂപടങ്ങൾക്കറിയാത്ത ഒരു രോഗം, ഇരുടിമലക്കാടിന്റെ നിഴൽ പോലെ ശാപം പതിഞ്ഞൊരു മണ്ണ്, കാഞ്ഞിരങ്ങാട്, പ്രാണം കൊടുത്തും ആചാരങ്ങൾ നടത്തണമെന്ന് ചൊല്ലി പഠിപ്പിച്ച അവിടത്തേക്ക് കുമാരി വരുന്നു. പേടിപ്പെടുത്തുന്ന ഈ ഒരു ടീസറായിരുന്നു ചിത്രത്തിന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടീസറിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ചിത്രത്തിലുടനീളം കാണാൻ സാധിച്ചിരിക്കുന്നത്. മികച്ച ഒരു മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽ പെടാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് കുമാരി എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നിയത്. ചിത്രത്തിനെ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ പ്രേക്ഷകരുടെ ഭയവും ഉദ്യോഗവും അതോടൊപ്പം തന്നെ ആവേശം നിറയ്ക്കാൻ ചിത്രത്തിന്റെ കഥാഗതിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകനെ മടുപ്പിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മൽ സഹദേവ് കുമാരി എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. കുമാരി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ഐശ്വര്യലക്ഷ്മിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിട്ട് കാണാൻ സാധിച്ചിരുന്ന ഓരോ കാര്യത്തിലോടും കൗതുകപരമായിട്ടുള്ള ഐശ്വര്യലക്ഷ്മിയുടെ കുമാരി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങളെല്ലാം തന്നെ ഐശ്വര്യലക്ഷ്മി വളരെ മികച്ചതായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ നായികയായിട്ടാണ് കുമാരി ഈ ഒരു സിനിമയിൽ, അതായത് ഐശ്വര്യലക്ഷ്മി ഈ ഒരു നാട്ടിലോട്ട് എത്തുന്നത്. അവിടെ നടക്കുന്ന ആ ശാപം പേറിയ മണ്ണിന് കുമാരിയുടെ ജീവന്റെ വിലയുണ്ടായിരുന്നു. അവിടെ കുമാരിയുടെ വരവിനായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കുമാരി ആ ലോകത്തോട്ട് പെട്ടെന്ന് തന്നെ ഇഴകിച്ചേരുന്നതായിരുന്നു ചിത്രത്തിൽ കാണാൻ സാധിച്ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പിന്നീട് അങ്ങോട്ട് കിടക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉത്തേജനമായിട്ടുള്ള നിമിഷങ്ങളാണ് ചിത്രത്തിലുടനീളം കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മിയെ കൂടാതെ തന്നെ മറ്റൊരു മികച്ച പെർഫോമൻസ് അർഹിക്കുന്നത് സുരഭി ലക്ഷ്മിയുടേതും അതോടൊപ്പം ഷൈൻ ടോം ചോക്കയുടേതും. ഇവർ രണ്ടുപേരും ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മിയെ കൂടാതെ തന്നെ മികച്ച സ്കോറിംഗ് നടത്തിയ പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ തന്നെ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് നാസ്തിക, ജിജു ജോൺ, തൻവീർ റാം, സ്പടികൻ ജോർജ്, രാഹുൽ മാധവ്, അങ്ങനെ ഒട്ടനവധി ക്യാരക്ടേഴ്സ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ ബാനറിൽ സുപ്രിയ ാണ് കുമാരി എന്ന് പറയുന്ന സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. ദി ഫ്രഷ് നെയിം സോഡസിന്റെ ബാനറിൽ ജിജു ജോൺ, നിർമ്മൽ സഹദേവ്, ശ്രീജിത് സാരംഗ്, ജോക്സ് വിജോയ് എന്നിവരാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മികച്ച ഒരു ബിജിഎം ചിത്രത്തിന്റേതായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകനെ ത്രില്ലടിപ്പിക്കാൻ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന നിമിഷങ്ങൾ ഒരുപാട് ചിത്രത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഒരു വട്ടം തിയേറ്ററിൽ നിന്ന് കണ്ടറിയേണ്ട ഒരു ചിത്രം തന്നെയാണ് കുമാരി എന്ന് പറയുന്ന സിനിമ. മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിക്കുന്ന ചിത്രം തന്നെയാണ് കുമാരി എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങളൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. എന്തൊക്കെയാണ് ഒരു വൺ ടൈം പാസുകൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു വട്ടമെങ്കിലും ഈ ഒരു സിനിമ തിയേറ്ററിനായിട്ട് നിങ്ങളും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് കുമാരി എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് സിനിമ ബോക്സ് ഓഫീസിൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതിലൂടെ തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം നടന്നോട് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.